എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയി വന്നതാ. രാവിലെ തന്നെ കണ്ടില്ലേ നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയാണ്. പിന്നെ ഇന്നത്തെ ചപ്പാത്തി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. മക്കൾക്ക് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും മതി, സ്കൂളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കേട്ടോ. ബിഷ്റുവിന് കാലിന് ചെറിയൊരു വേദന ഉണ്ട്. ഇന്നലെ പി ടി ഉണ്ടായിട്ട് നല്ലോണം കളിച്ചിട്ടുണ്ട് ആള്. പിന്നെ നല്ല വെയിൽ കണ്ട സമയത്ത് തുണികളൊക്കെ ഒന്ന് വെയിലത്ത് വിരിച്ചിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വെയിലത്ത് വിരിച്ചിടാൻ നിൽക്കുകയാണ്. മക്കള് നല്ല കളിയിലാണ് കേട്ടോ, നേരത്തെ റെഡി ആയിട്ടുണ്ട്. കേട്ടില്ലേ നല്ല സൗണ്ടില്ലേ കിളികളെ. ഇവിടെ ഈ സമയത്ത് ഇരുന്നാൽ പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പക്ഷികളെ കാണാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനും ഉമ്മയും അക്കമ്മയും ഇനിയിപ്പോൾ താത്തമാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ നേരത്തെ അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചിരിക്കും. നല്ലൊരു കാറ്റും നല്ല രസമാണ് കേട്ടോ അവിടെ. പിന്നെന്താ മക്കളിതാ പോകാൻ വേണ്ടിയിട്ട് എന്നോട് ഉമ്മയ്ക്ക് തന്ന് യാത്ര പറഞ്ഞതാണ്. എന്നാലും പോകാൻ നേരത്ത് പെട്ടെന്ന് വന്ന് ഉമ്മയ്ക്ക് തന്നിട്ട് ഒരു ധൃതിപ്പെട്ടുങ്ങാണ്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഉമ്മ തന്ന് പോവല കേട്ടോ. തെച്ചി അതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ പുറത്തേക്ക് വന്നിട്ടില്ല. പൂക്കൾ ആർക്കോ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരിക്കും. അതാ നമുക്ക് കൊണ്ടുവരണം. ഞങ്ങൾ പാത്തും താത്താനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ അയൽവാസിയായ പാത്തും താത്താൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ, ഐസിക് കുട്ടി. അങ്ങനെ കുറച്ച് നേരം താത്താനോട് അങ്ങനെ സംസാരിച്ച് പിന്നെ ഞാനും ഉമ്മയും ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ വന്നുങ്ങാണ്ട് ഇപ്പാക്കൊന്ന് വണ്ടൂർ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ താത്താനെ എൻ്റെ നാത്തൂനെ കെട്ടിച്ചിരിക്കുന്നത് വണ്ടൂർക്കാണ്. അപ്പോൾ നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ റെഡി ആയിക്കോളി, നിങ്ങൾക്ക് അവർക്ക് പോവാറുന്നു. അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് താത്താൻ്റെ അടുത്ത് നിൽക്കാമല്ലോ. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും റെഡിയായി. പിന്നെ ഉപ്പാൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല കേട്ടോ. അതിലെത്താൻ നേരത്താണ് വിളിച്ച് ചോദിച്ചത് നിങ്ങൾ അവിടെ ഉണ്ടോ, ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഒരു ഉച്ച ആവാൻ നേരത്താണ് എത്തിയത്. അപ്പോൾ താത്ത അവിടെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബിരിയാണി ഇന്നും റെഡിയാക്കണ്ട, വേഗം നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം, എന്നാൽ കുറച്ച് നേരം കൂടെ സംസാരിച്ചിരിക്കാമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്തോളാം, നിങ്ങൾ ചോറും പായസം റെഡിയാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ താത്ത അവിടെ ചോറും പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ വേഗം ചിക്കനും റെഡിയാക്കി. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റിജു മോനുണ്ട് കേട്ടോ. എൻ്റെ താത്താൻ്റെ രണ്ടാമത്തെ മോനാണ്, അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുത്തരാനും വെള്ളം കൊണ്ടുവന്ന് തരാനും എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് നാത്തൂമാരാണ്, കാക്കുന് രണ്ട് പെങ്ങന്മാരാണുള്ളത്, അതായത് കാക്കുൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. ഇത് ചെറിയ അനിയത്തിൻ്റെ വീടാണ്, അവർ ഇരട്ട കുട്ടികളാണ് എൻ്റെ രണ്ട് താത്തമാരും. വലിയ താത്താക്ക് രണ്ട് മക്കളും ചെറിയ താത്താക്ക് മൂന്ന് മക്കളുമാണ്. അതിൽ ചെറിയ താത്താൻ്റെ രണ്ടാമത്തെ മോനാണ് റിജു മോന്. അങ്ങനെ ഇതാ താത്ത ഇവിടെ ചോറും പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ചെറിയ മോന് താത്താൻ്റെ. ഇതാ റിജു മോൻ അവിടെ പായസം ത്തിൻ്റെ അതൊക്കെ നോക്കാൻ ഏൽപ്പിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ഐസിക്കുട്ടിൻ്റെ ഒപ്പം കുറച്ച് നേരം അങ്ങനെ കളിച്ചിരുന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഇനി അവൻ്റെ കുറച്ച് കളികളൊക്കെ ഇങ്ങനെ കാണാം. ഇതൊക്കെ ഈ വീഡിയോസ് എടുത്തു വെക്കുന്നത് കുറേ കാലം കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ ഗ്യാലറിയിലൊക്കെ ഉണ്ടല്ലോ ചില സമയങ്ങളിൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായാലൊക്കെ നമ്മൾ ഇത് ഡിലീറ്റായി പോയിട്ടുണ്ടാവും. ഇത് ഈ ഞാൻ ഈ യൂട്യൂബിൽ ഇടുന്നത് കാരണം എനിക്ക് ഇവരുടെ ഏത് പ്രായം കാണാം. ഞാനിപ്പോൾ ഹൈമോളിയും വിഷ്റുവിൻ്റെയൊക്കെ പ്രായത്തിലുള്ള വീഡിയോസൊക്കെ അന്ന് എടുത്ത് വെച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ എടുത്ത് കാണാറുണ്ട്. എനിക്ക് ഞാൻ അങ്ങനെ വിചാരിക്കുമോ എത്ര പെട്ടെന്നാണ് കാലം കഴിഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഐസിക്കുട്ടിൻ്റെയും എൻ്റെ ഈ റിജുമോൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസും കളികളും ഐസിക്കുട്ടിൻ്റെ ഈ കളികളൊക്കെ എന്താ എടുത്ത് വെച്ചത് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ കാണാമല്ലോ അവർക്ക്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള പ്രായമൊക്കെ കാണാമല്ലോ. ഓ ഞാൻ ചെറുതായപ്പോൾ ആൻറ്റി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാനും ഐസിക്കുട്ടിയും കുറേ നേരം കളിച്ചു കേട്ടോ.
എനിക്ക് മോള് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ എന്താ പറയുക, എന്നോട് തെറ്റിപ്പോയോള് ബിഷറും ഹൈമോളും. കാരണം അവർ ക്ലാസ്സിലല്ലേ, അവർ ക്ലാസ്സിന് പോയിക്കല്ലേ. അപ്പം ഞങ്ങൾ അവരെ കൊണ്ടുപോവാതെ എന്താ ഇവരടുത്ത് വന്നത് അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെ കൂടെ അവരിങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ, ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളെ കൂടെ പോന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഐസിക്കുട്ടിനെ കാണുക കളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഹൈമോക്കും വിഷറൂനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതാ റിജുമോൻ എന്ത് ചെയ്തു, ഗ്ലാസ്സുകളൊക്കെ മൂറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അവന് ഐസിക്കുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ നിൽക്കാതെ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയണ്ടേ നമ്മളെ വ്ളോഗാവുമ്പോൾ. അങ്ങനെ പറഞ്ഞു വന്നത് ഐസിക്കുട്ടിൻ്റെ ഈ പ്രായത്തിലുള്ള കുറച്ച് വീഡിയോസ് ഇതിൽ കിടക്കട്ടെ, കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്കും അവനൊക്കെ കാണാലോ. ഇതാണ് താത്താൻ്റെ വലിയ കുട്ടി, അവർ മൂന്നാൺകുട്ടികളാണ് കേട്ടോ. എൻ്റെ താത്താക്ക് മൂന്നാൺകുട്ടികളാണ്, വലിയ താത്താക്ക് രണ്ട് പെൺകുട്ടികളാണ്. അങ്ങനെ അതായത് ഞങ്ങൾ സംസാരിച്ച് പായസമൊക്കെ കുടിച്ച് അവർ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ പോരാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എനിക്കിവിടെ വന്നാൽ ഈ ഊഞ്ഞാലിയിൽ ഒന്ന് ആടിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ വേഗം പോയി ഒന്നാടിയതാ. പിന്നെന്താ, സച്ചുക്കുട്ടന് വരുന്നില്ല, താത്താൻ്റെ വലിയ കുട്ടി വരുന്നില്ല, അവന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. താത്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇന്ന് ഞങ്ങളെ കൂടെ വീട്ടിലേക്ക് വരും എന്നുള്ളത്. ഐസിക്കുട്ടി ഞങ്ങൾ പോരാൻ നേരത്ത് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു താത്ത പോരി നാളെ തന്നെ തിരിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു പോയി. അങ്ങനെ താത്ത പോകുന്നതാ കേട്ടോ. അങ്ങനെ ദാ ഉപ്പ ലേസൊക്കെ വാങ്ങിത്തന്ന്, ഇപ്പോൾ അവന് നല്ല പാട്ടൊക്കെ കേട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ മടി കിടന്നിട്ട് അങ്ങനെ ഉറങ്ങി. എന്താ അല്ലേ, ഓരോ ദിവസം ഓരോ പോലെയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം ഇന്ന് ഞങ്ങളിങ്ങോട്ട് വരുന്നുള്ളതോ ഷിപ്താത്ത ഞങ്ങളെ കൂടെ തിരിച്ചു വീട്ടിലോട്ട് പോരുന്നുള്ളതൊന്നും ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അതാ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ പോലെയാണ് എന്നുള്ളത്. എല്ലാ ദിവസവും നല്ല ദിവസം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ വലിയ താത്താൻ്റെ വീട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കയറി പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇൽഫക്കുട്ടിനൊക്കെ ഒരു നോക്ക് കണ്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ ഉപ്പ ചോക്കോബാറൊക്കെ വാങ്ങിച്ച് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലോട്ട് യാത്രയാവുകയാണ്. ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി 4 മണിക്കുള്ള ചായയും കടിക്ക് റെഡിയാക്കി. അതാ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, നല്ല കാന്താരി ചമ്മന്തി, നല്ല കട്ടൻ ചായയും. അങ്ങനെ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മക്കൾ വന്നു, മക്കളും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.